नमस्कार केरल धनकारी मंत्री ई कई दिवस आरे कम कम के वलिए साप्ति प्रतिसंधी केर सरकार जीवन शंबल कहकरण जीवन शंबल कैएसआरटीसी जीवन शंबल रुसते अड्वांसपोल लू भरणपर क्यों तकएल अदाद वकुपे अवद्च पद्धति अब किफ्बी नेतृत्व अल मत सरकार पद्धति अुसरच पाल मटिस्थान सौकर्य वििकसन तुमुख विमानवेम के अोमिंगोम पणिनकोण अगएल मचु സഹകരണ മേഖലയിൽ നിക്ഷേപിച്ചവർക്കാണെങ്കിൽ അതിനെ കാലാവധി തികയുന്നതിനു ഒരു ദിവസം മുൻപ് തന്നെ ആളുകളെ ബാങ്കിലേക്ക് വിളിച്ചു വരുത്തിയാണ് തിരികെ കൊടുക്കുന്നത് അതുകൊണ്ട് ഇവിടെ പ്രശ്നങ്ങളൊന്നുമില്ല ധനകാര്യ മന്ത്രി വിശ്രമ ജീവിതത്തിലുമാണ് ഈ വിശ്രമം എന്തിനാണ് അടുത്ത ഒരു വർഷത്തേക്കുള്ള പദ്ധതികൾ ഈ ധനകാര്യ മാനേജ്മെന്റ് ഒക്കെ ചെയ്യേണ്ടതുണ്ട് ബഡ്ജറ്റ് അവതരിപ്പിക്കേണ്ടതുണ്ട് അതുകൊണ്ട് വളരെ കൂളായി കേരളത്തിലെ ധനകാര്യ മന്ത്രി ഇരിക്കുകയാണ് അദ്ദേഹത്തിന് വിശദീകരണമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കായി നൽകേണ്ട കാര്യമില്ല സഹകരണ ബാങ്കിലെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇവിടെ ചികിത്സ കിട്ടാതെ ഒരാൾ മരിക്കുന്നു ചികിത്സയ്ക്ക് പണമില്ലാതെ ഒരാൾ മരിക്കുന്നു സെറിബ്രൽ പാൾസി രോഗിയായ ഒരു കുട്ടിയുടെ ചികിത്സയ്ക്ക് പണമില്ലാതെ കുടുംബം ബുദ്ധിമുട്ടിലാകുന്നു കുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ കഴിയാതെ ഒരു മുൻ പ്രവാസി പാടുപെടുന്നു ഇങ്ങനെ എത്രയെത്ര ജീവിതങ്ങളാണ് സർക്കാരിന്റെ കാൽ ചുവട്ടിൽ കിടന്ന് ഞെരിഞ്ഞ മരുന്നത് അപ്പോഴും ധനകാര്യ മന്ത്രിയെ കാണാനില്ല കാരണം കേരളത്തിലെ സഹകരണ മേഖലയൊന്നാകെ നൂറുകണക്കിന് സഹകരണ ബാങ്കുകളിൽ ഒരു വലിയ ലിക്വിഡിറ്റി ക്രൈസിസ് നേരിടുന്നുണ്ട് അതായത് നിക്ഷേപകന് പണം തിരിച്ചു കൊടുക്കാൻ വയ്യാത്ത അവസ്ഥ വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് സഹകരണ മേഖല കടന്നുപോകുന്നത് കേരളത്തിന്റെ മൊത്തം നിക്ഷേപത്തിന് നല്ലൊരു ഭാഗമുണ്ട് ഈ സഹകരണ മേഖല എന്നതുകൂടി കണക്കിലെടുക്കുമ്പോൾ കേരളം മൊത്തത്തിൽ സമ്പദ് വ്യവസ്ഥ മൊത്തത്തിൽ ഒരു ലിക്വിഡിറ്റി ക്രൈസിസിലാണ് ഇത് തീർച്ചയായും ആരാണ് ഇതിനെ മറുപടി നൽകേണ്ടത് ഇതിനെ നിരന്തരം മറുപടി നൽകി കൊണ്ടിരിക്കുന്ന ഒരാളുണ്ട് അത് എം കെ കണ്ണനാണ് ഈ എം കെ കണ്ണൻ എന്ന് കേട്ടാൽ അദ്ദേഹം മറുപടി പറയുന്നത് കേട്ടാൽ അദ്ദേഹമാണ് ഇവിടത്തെ റിസർവ് ബാങ്കിന്റെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ IMF മേധാവിയാണ് എന്നൊക്കെ നമുക്ക് തോന്നി പോകും അത്തരത്തിലുള്ള മറുപടിയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് നടക്കുന്നത് എന്തിനാണ് ധനകാര്യ മന്ത്രിയാണ് ഇതിന് ഉത്തരം പറയേണ്ടത് ഉത്തരം പറയേണ്ട ധനകാര്യ മന്ത്രിയെ പുറത്തു കാണാനില്ല മുഖ്യമന്ത്രിക്കാണെങ്കിൽ ഇതിൽ ഈ വിഷയങ്ങളിലൊന്നും വലിയ താൽപര്യവുമില്ല എന്തെങ്കിലും ഈ വിഷയങ്ങളിൽ പറയണമെന്ന് വിചാരിച്ചാൽ ഒരു ചുക്കും അറിയുകയില്ല ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഒപ്പിടുന്ന പുള്ളിയാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ആരും മറുപടി പറയും അതിന് ഇതാ CPIM മുന്നോട്ട് വെച്ചിരിക്കുന്ന ഒരു പാവയാണ് ഈ എം കെ കണ്ണൻ അദ്ദേഹം ഈ സഹകരണ മേഖലയിലെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് ഈ പ്രതിസന്ധി എന്താണ് എന്ന് അദ്ദേഹം ആഴത്തിൽ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചു പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം ഞാൻ 4,60,000 രൂപ ഒരു പൈസ പോലും അവിടെ ഇല്ലാത്ത സ്ഥലത്ത് കിട്ടിയ കാശ് ആ ജീവനക്കാർ പകുതി ശമ്പളം മേടിച്ചിട്ട് കൊടുത്താൽ ഒരു ബാങ്കിൽ ഒരു പണം നിക്ഷേപിക്കുമ്പോൾ ഒരു 30 ലക്ഷം അല്ല നിങ്ങൾ ഞാൻ ചോദിക്കട്ടെ നമ്മുടെ നാട്ടിൽ കുടി കമ്പനികളുണ്ട് തൃശ്ശൂരല്ലേ നിങ്ങളല്ലേ തൃശ്ശൂരല്ലേ എത്ര കുടി കമ്പനിയിൽ വച്ച കാശ് കിട്ടാത്തുണ്ട് നിങ്ങൾക്കറിയാം കേട്ടല്ലോ 30 ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരു നിക്ഷേപകന് 4,5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടത്രേ അതും അവിടുത്തെ ജീവനക്കാർ പകുതി ശമ്പളം വാങ്ങി പണിയെടുക്കുമ്പോഴാണ് എന്നാണ് നമ്മൾ വിചാരിച്ചത് KSRTCയിൽ മാത്രമേ പ്രശ്നങ്ങളുള്ളൂ എന്നാണ് ഇവിടെ മൊത്തം പ്രശ്നമാണ് എന്ന് ഓരോ വിഭാഗവും എടുത്താലേ നമുക്ക് അറിയാൻ കഴിയുന്നുള്ളൂ ഇപ്പോ സഹകരണ മേഖല കരുവന്നൂർ ബാങ്കിൽ ജീവനക്കാർക്ക് പകുതി ശമ്പളമാണ് കിട്ടുന്നതത്രേ ഇവിടെ തൊഴിലാളി പാർട്ടിയുടെ നേതാവാണ് പറയുന്നത് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ് ആണ് ഈ മാന്യദേഹം എന്ന് അറിയണം കേരളത്തിലെ സഹകരണ ബാങ്കുകളെ എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒരു നൂലിൽ കോർത്തുകൊണ്ട് കേരള ബാങ്ക് എന്ന ഒരു വലിയ പ്രസ്ഥാനം രൂപപ്പെടുത്തിയിരിക്കുകയാണ് LDF സർക്കാർ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ പാർട്ടിക്കാർക്ക്
തൊഴിൽ കൊടുക്കുക, കുറെ പാർട്ടിക്കാരെ തിരികെ കയറ്റുക, പിൻവാതിലിലൂടെ തിരികെ കയറ്റുക, അതുമാത്രമാണ് ഉദ്ദേശം. അതുകൂടാതെ മറ്റൊരു വലിയ ഉദ്ദേശം കൂടിയുണ്ട്, അത് അവിടേക്ക് വരുന്ന നിക്ഷേപങ്ങളിൽ കൈയിട്ട് വരിക. അതാണ് രണ്ട് ഉദ്ദേശങ്ങൾ. ഈ കേരള ബാങ്ക് എന്ന മഹാപ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന ബുദ്ധിജീവിയാണ് പറയുന്നത് 4.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വലിയ പ്രശ്നമൊന്നുമല്ല, ഇവിടെ എത്രയോ കുറി കമ്പനികൾ പൊട്ടുന്നു, ഇവിടെ കുറിവെച്ച കാശ് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ, എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഈ വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്നത്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, കരുവന്നൂർ ബാങ്കും കേരള ബാങ്കും എല്ലാം കുറി കമ്പനി പോലെ തന്നെയാണ്, ഇനിയെങ്കിലും ഇവിടേക്കൊന്നും കൊണ്ടിടാതിരിക്കൂ എന്ന് അതിൻ്റെ വൈസ് പ്രസിഡന്റ് തന്നെ പറയുകയാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുറി കമ്പനികളിൽ പോലും വയ്ക്കുന്ന കാശ് ഇവിടെ എത്ര പേർക്ക് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ധനകാര്യമന്ത്രിക്കെതിരെയുള്ള ഒരു വിമർശനം കൂടിയാണ്. എന്താണ് കേരളത്തിൻ്റെ ധനകാര്യ രംഗത്ത് നടക്കുന്നത് എന്നതിൻ്റെ ഒരു വലിയ രൂപമാണ് ഈ കൊച്ചു വീഡിയോയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ 4,60,000 രൂപ ഒരു പൈസ പോലും അവിടെ ഇല്ലാത്ത തരത്തിൽ കിട്ടിയ കാശ് ആ ജീവനക്കാർ പകുതി ശമ്പളം മേടിച്ചിട്ട് കൊടുത്താൽ ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിൽ കുറി കമ്പനികളുണ്ട്, തൃശ്ശൂരല്ലേ, നിങ്ങളല്ലേ തൃശ്ശൂർ അല്ലേ, എത്ര കുറി കമ്പനിയിൽ വച്ച കാശ് കിട്ടാത്തുണ്ട് നിങ്ങൾക്ക്. ധനകാര്യമന്ത്രി ഇതിനെല്ലാം ഉത്തരം പറയേണ്ട ധനകാര്യമന്ത്രി ഒളിച്ചിരിക്കുക, പകരം ഒരു അവതാരത്തിന് ഇറക്കുക. ആ അവതാരം പറയുന്നതാകട്ടെ ഇത്തരം മണ്ടത്തരങ്ങളുമാണ്. പേരെന്താണ്? M.K. കണ്ണൻ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാവാണ്, മാത്രമല്ല കേരള ബാങ്കിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ഇവിടങ്ങളിലേക്കൊക്കെയാണ് നാം ലക്ഷങ്ങളും കോടികളും കൊണ്ട് തള്ളിക്കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.